ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹീറോയുടെ ഏറ്റവും പുതിയ ഗ്ലാമർ 125 OG മോഡലാണ്. അതായത് ഗ്ലാമർ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഷേപ്പിൽ പുതിയ ഫ്യൂച്ചേഴ്സിൽ പുതിയ ടെക്നോളജിയിൽ ഉള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലാമർ 125 ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. പഴയ ഷേപ്പിൽ പുതിയ ഫീച്ചേഴ്സുമായിട്ട് വന്നിട്ടുള്ള ഗ്ലാമറിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിർസബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. ഗ്ലാമർ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ സെയിൽ നേടി ഹിറ്റായ ഒരു മോഡലാണിത്. ഈ ഒരു ഷേപ്പിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഗ്ലാമർ എസ്റ്റെക്ക് മോഡൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഈ ഒരു പഴയ മോഡലിനെ ഹീറോ റീലോഞ്ച് ചെയ്യാനുള്ള കാരണം. ഇതിപ്പോൾ പഴയ ഗ്ലാമറിൻ്റെ ഷേപ്പും പുതിയ എസ്റ്റെക്കിൻ്റെ ഫീച്ചറും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ളൊരു മോഡലാണ് എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വൈസറിലെ ഹീറോയുടെ ഏറ്റവും പുതിയ ലോഗോ നമുക്ക് കാണാം. അതുപോലെ തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേനും ആ വിശാലമായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റും കാണാനായിട്ട് സാധിക്കും. LED DRLS-നോട് കൂടിയിട്ടുള്ള LED ഹെഡ് ലാമ്പാണ് ഇതിന് വന്നിട്ടുള്ളത്. ഈ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇതിന് തൊട്ട് മുമ്പത്തെ മോഡലിൽ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്യുന്നത്. 30mm ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഫ്രണ്ടിൽ നമുക്ക് കാണാം. ഏകദേശം 130mm ആണ് ഇതിൻ്റെ ഒരു ട്രാവലിംഗ് വരുന്നത്. 80/100 ട്യൂബ്ലെസ് ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിൽ നമുക്ക് 5-spoke സ്പ്ലിറ്റ് ആയിട്ടുള്ള അലോയ് വീലും കാണാം. 240mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബൈബറിയുടെ കാലിപ്പറും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത് ഹാലജൻ ബൾബാണ്. നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനോട് കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഗ്ലാമറിൻ്റെ 3D ബാഡ്ജിങ് നമുക്ക് ഈ ടാങ്കിൻ്റെ മുകളിലായിട്ട് കാണാം. സീറ്റിന് തൊട്ട് താഴെയായി വി ഷേപ്പിൽ ഒരു ക്രോമിൻ്റെ ഡിസൈൻ കൊടുത്തുകൊണ്ട് വളരെ മനോഹര പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മനോഹരമായ ഡിസൈനിലേക്ക് ഗ്ലാമറിനെ മാറ്റിയിട്ടുണ്ട്. 124.7 cc എയർ കൂൾഡ് 4-stroke എഞ്ചിനാണ് ഗ്ലാമറിന് വരുന്നത്. 10.39 bhp പവറും 10.4 mm ടോർക്കും പ്രദാനം ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഏകദേശം 55-60 km മൈലേജ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള റൈഡിംഗ് ആണ് നമുക്കൊരു ഈ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ബൈക്കിലേക്ക് വരുമ്പോൾ 5-step അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹൈഡ്രോളിക് ഷോക്ക് ഒബ്സറാണ് സസ്പെൻഷനായിട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് ഗ്ലാമറിന് വരുന്നത്. ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, ഡ്യുവൽ ട്രിപ്പ് മീറ്റർ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നോട്ടിഫിക്കേഷൻ, എൻജിൻ മാൽഫാങ്ഷൻ നോട്ടിഫിക്കേഷൻ, ഹെഡ്ലൈറ്റ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു മീറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് വരുമ്പോഴത്തേന് സാധാരണ പോലെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, അതുപോലെ ഓൺ സ്വിച്ച് കാണാം. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സൗകര്യപ്രദമായ നിലയിൽ തന്നെ ഒരു ചാർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ i3s ഓൺ ഓഫ് സ്വിച്ചും പവർ ഓൺ ഓഫ് സ്വിച്ചും കാണാം. ബൈക്കിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇതിൽ വരുത്തിയിട്ടുള്ളത്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പ്രകടമാകാത്ത രീതിയിൽ, എന്നാൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ടെയിൽ സെക്ഷൻ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിയർ മഡ്ഗാർഡിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതായത് പുതിയ എക്സ്റ്റെക്കിൻ്റെ മഡ്ഗാർഡിനോട് സാമ്യമുള്ള മഡ്ഗാർഡാണ് ഇതിൻ്റെ റിയറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടെയിൽ ലൈറ്റ് സെക്ഷനും പഴയ ഒരു ഡിസൈനിങ് സെറ്റപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റ്സ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് പുതിയൊരു അപ്ഡേറ്റ്സ് ആണ്. ബൈക്കിലെ ബ്രേക്ക് വരുന്നത് IBS ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഒരു കോംബി ബ്രേക്ക് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
ബാക്കിലെ ബ്രേക്ക് പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഫ്രണ്ടിലെ ബ്രേക്കും ചെറിയ രീതിയിൽ അപ്ലൈ ആവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലതയുള്ള കംഫർട്ടായിട്ടുള്ളൊരു സീറ്റാണ് ഗ്ലാമറിന് കൊടുത്തിട്ടുള്ളത്. ഇത് ലോങ് ഡ്രൈവ് യാത്രയ്ക്കൊക്കെ വളരെ അനുയോജ്യമാണ്. രണ്ട് പേർക്ക് വളരെ സുഖമായിട്ടിരുന്ന് ഇതിൽ യാത്ര ചെയ്യാവുന്നതാണ്. വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 2042 mm, സീറ്റ് ഹൈറ്റ് വരുന്നത് 793 mm, അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ആണ്. 1267 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. 10 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഗ്ലാമറിന് കൊടുത്തിട്ടുള്ളത്. 113,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഒരു 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് 3 വർഷത്തേക്ക് നമ്മൾ EMI ഇടുമ്പോൾ 4,102 രൂപയും, 4 വർഷത്തേക്കുള്ള EMI 3,299 രൂപയും, 5 വർഷമാണ് നമ്മൾ EMI ഇടുന്നതെങ്കിൽ 2,818 രൂപയും വരും. ഇതൊരു ഏകദേശ കണക്കാണ്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അങ്ങോട്ടും അങ്ങോട്ട് വരാം. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പുതിയ ഗ്ലാമർ, അതായത് 2023 കൂടി റീലോഞ്ച് ചെയ്തിട്ടുള്ള ഗ്ലാമർ വീണ്ടും ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന മോഡൽ പഴയ ആ ഒരു മോഡൽ, പഴയ ഒരു ഷേപ്പിനോട് കൂടുതൽ ആരാധകരുള്ളത് കൊണ്ടാണ് ഹീറോ വീണ്ടും ഇത് റീലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു മോഡൽ കാണും എന്നുള്ളത് വാസ്തവമാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.